നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പെരുമാറുന്ന അംഗങ്ങൾക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച ബി ജെ പി മുൻ മേഖലാ പ്രസിഡന്റ് എ കെ നസീറിനെയും സുൽത്താൻ ബത്തേരി മണ്ഡലം പ്രസിഡന്റ് കെ വി മദൻലാലിനെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇരുവരെയും സസ്പെൻഡ് ചെയ്തതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിക്കുകയായിരുന്നു. നേതൃത്വത്തെ വിമർശിച്ചതിനാണ് നടപടിയെന്നും പാർട്ടി നേതൃത്വം അറിയിച്ചു. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് എ കെ നസീർ രംഗത്ത് വന്നതിന് പിന്നാലെയായിരുന്നു നടപടി. സാമ്പത്തിക സുതാര്യത ഇല്ലാത്തവരാണ് സംസ്ഥാനത്ത് ബി ജെ പി നയിക്കുന്നതെന്നാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന. പണം സമാഹരിക്കാനുള്ള അവസരമായ തിരഞ്ഞെടുപ്പുകളെയും ജീവിത മാർഗമായി രാഷ്ട്രീയത്തെയും ഇവർ കാണുന്നു. അങ്ങനെയുള്ള നേതാക്കളുടെ മുന്നിൽ പാർട്ടി കേരളത്തിൽ വളരില്ലെന്നും നസീർ തുറന്നടിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ നേതൃത്വത്തിൽ വിശ്വാസമില്ലെന്നും പാർട്ടിയിൽ ഇനിയും തനിക്ക് തുടരാനാകുമോ എന്ന് പറയാനാകില്ലെന്നും നസീർ പറഞ്ഞു. മെഡിക്കൽ കോഴ വിവാദത്തിൽ സത്യസന്ധമായ റിപ്പോർട്ടാണ് തന്റെ നേതൃത്വത്തിൽ നൽകിയത്. അതിനുശേഷമാണ് ഒതുക്കപ്പെട്ടത്. അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിച്ച നേതാക്കളെല്ലാം പുറത്തുപോയ ചരിത്രമാണ് ബി ജെ പിക്ക് ഉള്ളതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ബി ജെ പിക്ക് സംസ്ഥാനത്ത് വളർച്ചയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകാനും ഒപ്പം നിൽക്കാനും സംഘടനയില്ലാത്ത അവസ്ഥയാണുള്ളത്. പുനഃസംഘടനയിൽ പ്രമുഖ നേതാക്കളെയെല്ലാം വെട്ടിനിരത്തി. പാലാ ബിഷപ്പ് വിവാദത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് നേതൃത്വം ചെയ്തതെന്നും നസീർ വിമർശിച്ചിരുന്നു. പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ എ കെ നസീർ രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്കും പാർട്ടിയെ വേണ്ട. സസ്പെൻഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെടില്ലെന്നും സസ്പെൻഷൻ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്തായാലും പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പെരുമാറുന്ന അംഗങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നത്. കർശന നിലപാട് സ്വീകരിക്കാനാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.